ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ ഇപ്പോൾ ഒരു യുദ്ധ ഭീഷണിയിൽ നിൽക്കുകയാണ് അല്ലേ? കൊറോണ വൈറസ് കാരണം തന്നെ എന്ന് പറയാം. ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഒരു ആരോഗ്യ ഉപകരണങ്ങൾ വാങ്ങിക്കൊടുത്ത തിരക്കിലാണ്. തന്നില്ലെങ്കിൽ പിടിച്ചു പറിക്കുന്ന ഒരു തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇപ്പോൾ നമുക്കറിയാമല്ലോ അല്ലേ, അമേരിക്ക ജർമ്മനിയുടെ മാസ്ക് റാഞ്ചി എന്ന വാർത്തകളാണ് ഇപ്പോൾ ന്യൂസുകളിൽ ഫുള്ള് കാണുന്നത്. നമ്മൾ കാണുന്നത് ഇന്ത്യ ഭീഷണിപ്പെടുത്തി അമേരിക്ക മരുന്ന് തട്ടിയെടുത്തതെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ സന്ദർഭത്തിൽ ഒരു ആഗോള യുദ്ധം ഉണ്ടാകാൻ സാധ്യതകൾ ഏറെയാണ്. ലോകത്ത് രാജ്യങ്ങൾക്കിടയിൽ ആദ്യ പത്തിന് സ്ഥാനം പിടിക്കുന്ന യുദ്ധവീരന്മാർ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകാൻ കാരണക്കാരനായ ജപ്പാനാണ് 10-ാം സ്ഥാനം അലങ്കരിക്കുന്നത്. ജപ്പാൻ്റെ പക്കൽ 1595 വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ ജപ്പാന് സ്വന്തമായിട്ടുണ്ട്. ഈ യുദ്ധവിമാനങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ ലോകത്തിലെ 5-ാമത്തെ വലിയ വായുസേന എന്നറിയപ്പെടുന്നത് ജപ്പാൻ്റെ വായുസേനയാണ്. 131 യുദ്ധക്കപ്പലുകൾ, പടക്കപ്പലുകൾ ജപ്പാൻ സ്വന്തമായിട്ടുണ്ട്. കരസേനയുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ തന്നെ ജപ്പാൻ ഒട്ടും പിറകിലല്ല. 247,000 വരുന്ന കരസേന ജപ്പാന് സ്വന്തമായിട്ടുണ്ട്. ജപ്പാനിലെ ആർമിയിൽ ചേരാനുള്ള വയസ്സ് 18 മുതൽ 32 വയസ്സ് വരെയാണ്. ഈ വയസ്സിനിടയിലുള്ള ആർക്കും ജപ്പാൻ്റെ ആർമിയിൽ കയറാവുന്നതാണ്. 1944 മാർച്ചിലാണ് ജപ്പാൻ്റെ ആർമി പ്രാബല്യത്തിൽ വന്നത്. ഏഷ്യയിലെ ഒരു പ്രമുഖ രാജ്യമായ സൗത്ത് കൊറിയയാണ് ഇപ്പോൾ 9-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 1393 യുദ്ധവിമാനങ്ങളാണ് സൗത്ത് കൊറിയയുടെ പക്കലുള്ളത്. ഇത് ലോകത്തെ തന്നെ 6-ാമത്തെ വലിയ വായുസേനയാക്കി സൗത്ത് കൊറിയയെ മാറ്റുന്നു. 166 പടക്കപ്പലുകളാണ് സൗത്ത് കൊറിയയ്ക്ക് സ്വന്തമായിട്ടുള്ളത്. 640,000 വരുന്ന സജീവ സേനാംഗങ്ങളും 2,90,000 വരുന്ന അധിക ഉദ്യോഗസ്ഥരുമടക്കം വലിയ ഒരു ആർമി തന്നെയാണ് സൗത്ത് കൊറിയയ്ക്ക് സ്വന്തമായിട്ടുള്ളത്. 15,000 വരുന്ന കരായുദ്ധങ്ങളും 2,346 വരുന്ന ടാങ്കറുകളും അടക്കം വലിയ ഒരു ആർമി തന്നെയാണ് സൗത്ത് കൊറിയയ്ക്ക് ഉള്ളത്. അതിനാൽ തന്നെ ലോകരാജ്യങ്ങൾ സൗത്ത് കൊറിയയെ വലിയ രീതിയിൽ ഭയക്കേണ്ടതുണ്ട്. 1948 ആഗസ്റ്റ് 15 സൗത്ത് കൊറിയയുടെ ആർമി രൂപം കൊണ്ടത്. 8-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്ന് നോക്കാം. തുർക്കിയാണ് 8-ാം സ്ഥാനത്തുള്ള യുദ്ധവീരൻ. 660,000 വരുന്ന സജീവ സേനാംഗങ്ങളടക്കം 1,000 യുദ്ധവിമാനങ്ങളും 16,000 വരുന്ന കരായുധങ്ങൾ അഥവാ ലാൻഡ് വെപ്പൺസും അടക്കം വലിയ ഒരു ആർമി തന്നെയാണ് തുർക്കിക്കുള്ളത്. US ശക്തമായ നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് തുർക്കി. 1920 മെയ് 3 തുർക്കിയുടെ ആർമി സ്ഥാപിതമായത്. 7-ാം സ്ഥാനത്തുള്ള രാജ്യം ജർമ്മനിയാണ്. 1955 ജർമ്മനിയുടെ ആർമി സ്ഥാപിതമായത്. 710 യുദ്ധവിമാനങ്ങളും 183,000 വരുന്ന സജീവ സേനാംഗങ്ങളും 145,000 വരുന്ന അധിക ഉദ്യോഗസ്ഥരും 5,000 വരുന്ന ലാൻഡ് വെപ്പൺസും അടക്കം വലിയ ഒരു ആർമി തന്നെയാണ് ജർമ്മനിക്കുള്ളത്. 6-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം അത് മറ്റാരുമല്ല, അത് ഫ്രാൻസാണ്. 1445 മെയ് 26 ഫ്രാൻസിൻ്റെ ആർമി സ്ഥാപിതമായത്. 1,000 വരുന്ന യുദ്ധവിമാനങ്ങളും 500,000 വരുന്ന കരസേനാംഗങ്ങളും 290 ആണവായുധങ്ങളും 9,000 വരുന്ന ഗ്രൗണ്ട് വെഹിക്കിൾസും അടക്കം ഒരു വലിയ ഒരു ആർമി തന്നെയാണ് ഫ്രാൻസിനുള്ളത്. ആണവായുധങ്ങൾ കയ്യിൽ വെക്കാൻ അനുമതിയുള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ്. ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരാംഗത്വമുള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ്. 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം യുണൈറ്റഡ് കിങ്ഡമാണ്. 1660 യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ആർമി സ്ഥാപിതമായത്. 908 യുദ്ധ വിമാനങ്ങളും 66 യുദ്ധക്കപ്പലുകളും 200,000 വരുന്ന കരസേനാംഗങ്ങളും അടക്കം വലിയ ഒരു ആർമി തന്നെയാണ് യുണൈറ്റഡ് കിങ്ഡത്തിന് സ്വന്തമായിട്ടുള്ളത്. 160 ആണവായുധങ്ങൾ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ കയ്യിലുണ്ട്. 4-ാം സ്ഥാനം അലങ്കരിക്കുന്നത് ഇന്ത്യയാണ്. 1895 ഏപ്രിൽ 1 ഇന്ത്യൻ ആർമി പിറവി കൊണ്ടത്. ഇന്ത്യൻ ആർമിയിൽ 3.5 വരുന്ന വലിയ ഒരു സേനയാണ് ഇന്ത്യൻ ആർമിക്ക് സ്വന്തമായിട്ടുള്ളത്. ഇതിൽ 1.3 സജീവ സൈന്യത്തിൽ പെടുന്നു. 3,500 ടാങ്കറുകളും 1,785 എയർക്രാഫ്റ്റുകളും 16,000 വരുന്ന ലാൻഡ് വെഹിക്കിൾസും കൂടാതെ
ന്യൂക്ലിയർ അണു ആയുധങ്ങളും അടക്കം വലിയ ഒരു ആർമി തന്നെയാണ് ഇന്ത്യനാണ് സ്വന്തമായിട്ടുള്ളത്. മൂന്നാം സ്ഥാനം അലങ്കരിക്കുന്ന രാജ്യം ചൈനയാണ്. 1927 ആഗസ്റ്റ് 1 ചൈനയുടെ മിലിട്ടറി സ്ഥാപിതമായത്. 2.2 വരുന്ന സജീവ സൈന്യവും 2.3 വരുന്ന റിസർവ് സൈന്യവും അടക്കം വലിയ ഒരു കരസേന തന്നെയാണ് ചൈനയ്ക്ക് സ്വന്തമായിട്ടുള്ളത്. ഇത് കൂടാതെ 25,000 വരുന്ന വാഹന വ്യൂഹവും 300 വരുന്ന ആണവായുധങ്ങളും 2,800 വരുന്ന യുദ്ധവിമാനങ്ങളും അടക്കം വലിയ ഒരു ആർമി ചൈനയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. ഇത് ലോകത്തെ തന്നെ മികച്ച 3 സായുധ സേനകളിൽ ഒന്നാവാൻ ചൈനയെ സഹായിക്കുന്നു. 2 സ്ഥാനം റഷ്യക്കാണ്. അതെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യക്കാണ് ഇതിൽ 2 സ്ഥാനം. 1918 ജനുവരി 28 റഷ്യൻ മിലിട്ടറി സ്ഥാപിതമായത്. 766,000 വരുന്ന സജീവ സൈന്യവും 25,000,000 വരുന്ന റിസർവ് സൈന്യവും അടക്കം വലിയ ഒരു സായുധ സേന തന്നെ റഷ്യക്ക് സ്വന്തമായിട്ടുണ്ട്. 15,500 വരുന്ന ടാങ്കറുകളും 8,500 വരുന്ന ആണവായുധങ്ങളും അടക്കം ഒരു വലിയ ഒരു ആക്രമണം തന്നെയാണ് റഷ്യ ഒരുങ്ങിയിരിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയാണ് ഇതിൽ 1 സ്ഥാനം അലങ്കരിക്കുന്ന രാജ്യം. 800,000 വരുന്ന സൈന്യം തന്നെ ഇതിനുദാഹരണമാണ്. 19 വരുന്ന യുദ്ധക്കപ്പലുകളാണ് അമേരിക്ക സ്വന്തമായിട്ടുള്ളത്. 7,500 വരുന്ന ആണവായുധങ്ങളും മറ്റു തരത്തിലുള്ള യുദ്ധ പടക്കോപ്പുകളും അടക്കം വലിയ ഒരു സൈന്യ വ്യൂഹം തന്നെയാണ് അമേരിക്ക സ്വന്തമായിട്ടുള്ളത്. കണക്കുകളെല്ലാം കടലാസുകളിലാണെങ്കിലും പിറകെ നിൽക്കുന്ന രാജ്യങ്ങളെ ഒരിക്കലും എഴുതിത്തള്ളാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ അമേരിക്കയെ വെല്ലുവിളിക്കേണ്ട തരത്തിലുള്ള ഒരു സേന തന്നെ ഇന്ത്യ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.